നമസ്കാരം. രണ്ട് മുദ്രാവാക്യം വിളിച്ചതിനാണ് തനിക്കെതിരെ വധശ്രമ കുറ്റവും ഗൂഢാലോചനയും ചുമത്തിയിരിക്കുന്നത് എന്നും താൻ തീവ്രവാദിയൊന്നുമല്ലോ എന്നും മുൻ എം എൽ എ കെ ശബരീനാഥൻ അറസ്റ്റിനു ശേഷം വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കവെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. കള്ളക്കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ ഭീരുത്വത്തിന്റെ ഭാഗമാണ് എന്ന് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ ശബരീനാഥൻ പറഞ്ഞു. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച തന്നെ അറസ്റ്റ് ചെയ്തത് 12:30 ആണ് എന്നും ശബരീനാഥൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിലുണ്ടായ പ്രതിഷേധത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ചാണ് ശബരീനാഥനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വിമാനത്തിൽ പ്രതിഷേധിച്ചവരെ ആക്രമിച്ച ഇ പി ജയരാജനെതിരെ കേസില്ല. എനിക്കെതിരെ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമായ കേസിൽ തന്നെ അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ ഭീരുത്വമാണ് കാണിക്കുന്നത്. ഭീരുവായ മുഖ്യമന്ത്രിയെ കേരള പോലീസ് സംരക്ഷിക്കുന്നു. കേസിനെ നിയമപരമായും പാർട്ടി രാഷ്ട്രീയപരമായും നേരിടും. ശബരീനാഥൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്. നാലാം പ്രതിയായിട്ടാണ് ശബരീനാഥനെതിരെ കേസെടുത്തിരിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ശബരീനാഥിനെ എ ആർ ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനിടെ ശബരീനാഥിനെ അറസ്റ്റ് ചെയ്ത സമയവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലാ കോടതി സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നതിനിടെയായിരുന്നു ശബരിയെ അറസ്റ്റ് ചെയ്ത വിവരം സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. കേസിൽ നടപടിയൊന്നും എടുക്കരുത് എന്ന് കോടതി വാക്കാൽ നിർദ്ദേശത്തിന് പിന്നാലെ അദ്ദേഹത്തെ ഇതിനോടകം അറസ്റ്റ് ചെയ്തതായി ഗവൺമെന്റ് പ്ലീഡർ അറിയിക്കുകയായിരുന്നു. അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി ആവശ്യപ്പെട്ട സമയത്ത് ഒന്നും പറയാതിരുന്ന സർക്കാർ അഭിഭാഷകൻ 11:45 അറസ്റ്റ് ചെയ്ത വിവരം അറിയിക്കുന്നത് എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ എം എൽ എ ആരോപിച്ചു. കോടതി നടപടി ഉണ്ടായ ശേഷം കേസ് പോലെ തന്നെ വ്യാജമായിട്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഭീരുത്വമാണ് ഇത് തെളിയിക്കുന്നത്. കരിങ്കൊടി കാണിക്കണമെന്ന് ഒരാൾ പറയുന്നതിന്റെ പേരിൽ ഒരാളെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. ഒരു കരിങ്കൊടി പ്രതിഷേധം പോലും നേരിടാനുള്ള ആർജവുമില്ലാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭീരുത്വം വിളിച്ചോതുന്ന അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ കെ ശബരീനാഥന്റെ ആഹ്വാനമാണ് വിമാനത്തിലെ പ്രതിഷേധത്തിന് കാരണം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ആക്രമണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്ന പ്രോസിക്യൂഷൻ വാദം ശരിയാണെന്ന് വ്യക്തമായതായും പോലീസ് പറഞ്ഞു. ഇതോടെയാണ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ശബരിക്ക് പോലീസ് നോട്ടീസ് നൽകിയത്.